ഹലോ എവ്രിവൺ, വെൽക്കം ടു ലിസ്ഡസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 9th പാർട്ട് അല്ലെങ്കിൽ 9th പേജാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു എന്താ ഹരിഹർ കാക്കയെ മഹൻജി പ്രോപ്പർട്ടി എഴുതി കൊടുക്കണമെന്ന് വന്ന് നിർബന്ധിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ലേക്കിൻ ഹരിഹർ കാക്ക ന ഹ കെഹത്തെ ഓർ ന ന, അതായത് ഹരിഹർ കാക്ക യെസ്സും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല, ഹ എന്നും പറഞ്ഞില്ല, ന എന്നും പറഞ്ഞില്ല. അതായത് പ്രോപ്പർട്ടി എഴുതി കൊടുക്കാം എന്നും പറഞ്ഞില്ല, അല്ല കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. ന കെഹക്കർ വേ മഹൻജി കോ ദുഃഖി കർണ നഹി ചാത്തേ ധേ ക്യോക്കി ഭായി കെ പരിവാർ സേ ജോ സുഖ സുവിധായം ഉനെ മിലേ മിൽ രഹി ധി വേ മഹൻജിക്ക് കൃപാസേഹി. അപ്പം നോ പറയാൻ എന്തുകൊണ്ടാണ് നോ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ ഹരിഹർ കാക്ക എന്താ വിചാരിക്കുന്നത്, മഹൻജി പറഞ്ഞതുകൊണ്ടാണ് എന്താ ഇപ്പം ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് ആൻഡ് ഫാമിലി ഹരിഹർ കാക്കയെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഇപ്പം കിട്ടുന്ന ഒരു എന്താ എന്താ ഒരു വാം വെൽക്കമിങ്ങും പിന്നെ എന്താ എല്ലാം കിട്ടിയതിനുള്ള റീസൺ മഹൻജി ആണെന്നാണ് ഹരിഹർ കാക്ക വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന ഈ ഒരു സുഖം എല്ലാം എന്താ ഇതിനെല്ലാം കാരണക്കാരൻ മഹൻജിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നന്ദി ഹരിഹർ കാക്കയുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോ പറഞ്ഞ് വിഷമിപ്പിക്കാനായിട്ട് പറ്റില്ല. നാ കഹക്കർ വേ മഹൻജി കോ ദുഃഖി കർണി നഹി ചാത്തേതേ ക്യോക്കി ഭായിക്കെ പരിവാർ സേ ജോ സുഖ സുവിധായം ഉനെ മിൽ രഹി ധി വേ മഹൻജിക്ക് കൃപാസേഹി. ഓർ ഹ തോ ഉനെ കഹനഹേ നഹി ക്യോക്കി അപ്പനി സിന്ദഗി മേ അപ്പനി സമീൻ ഉനെ കിസി കോ നഹി ലിഖനി. അപ്പം യെസ്സും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം അദ്ദേഹം ആ പ്രോപ്പർട്ടി വേറെ ആരുടെയും പേരിൽ എഴുതി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അല്ലേ. ഓർ ഹ തോ ഉനെ കഹന ഹേ നഹി, യെസ്സും പറഞ്ഞില്ല. ക്യോക്കി അപ്പനി സിന്ദഗി മേ അപ്പനി സമീൻ, തൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രോപ്പർട്ടി ഉനെ കിസിക്ക് നഹി ലിഖിനി, ആർക്കും തന്നെ എഴുതി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇസ് മുദ്ദേ പർ വേ ജാഗരൂക് ഹോ ഗയേതേ. ഈ ഒരു മുദ്ദയെന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി അദ്ദേഹം വളരെ ജാഗരൂകനാണ്. അതായത് എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും, അതായത് പ്രോപ്പർട്ടി മഹൻജിക്ക് എഴുതി കൊടുത്താലും ബ്രദറിൻ്റെ ഫാമിലിക്ക് എഴുതി കൊടുത്താലും വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം വളരെയധികം ബോധവാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അദ്ദേഹം അത് എഴുതി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പർ ബീത്തത്തെ സമയക്കെ അനുസാർ മഹൻജിക്ക് ചിന്തായം ബഡ്തി ജാരഹീതി. പക്ഷേ സമയം കടന്നു പോകും തോറും എന്താ മഹൻജി മഹന്തിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പരിമിതത്തെ സമയക്കനുസാർ മഹൻജിക്ക് ചിന്തായം ബട്ടി ജാരഹീതി. ജാൽ മേ ഫസി ചിടിയ പകട്ട് സെ ബാഹർ ഹോ ഗയി ധി മഹൻജി ഇസ് ബാത് കോ സഹ നഹി പാ രഹേ ധേ. അതായത് വലയിൽ കുടുങ്ങിയ പക്ഷി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു, വലയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ജാൽ എന്ന് പറഞ്ഞാൽ വലയാണ്. അപ്പം ജാൽമേ ഫസി ചിടിയ, എന്താ വലയിൽ കുടുങ്ങിയ പക്ഷി, ഫസി ചിടിയ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയ പക്ഷി എന്നാണ്. പക്കട്ട്സെ, അതായത് ആ ഒരു കുടുക്കിൽ നിന്നും, സെ ബാഹറോ ഗൈരി, ആ ഒരു കുടുക്കിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു, പുറത്തേക്ക് വന്നിരിക്കുന്നു. മഹൻജി ഇസ് ബാത് കോ സഹ നഹി പാ രഹേതെ, ഈ ഒരു കാര്യം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഇവിടെ വലയിൽ കുടുങ്ങിയ പക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഹരിഹർ കാക്കയാണ്. അതായത് ഹരിഹർ കാക്ക ഠാക്കൂർ ബാരിയുടെ പേരിലേക്ക് ആ സ്ഥലം എഴുതി വെക്കാനായിട്ട് എന്താ ഒരു 75% എന്ന് നമുക്ക് പറയാം അല്ലേ. അത്രയും തന്നെ തയ്യാറായിരുന്നു, വളരെ ബ്രെയിൻ വാഷ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ള ഇതിൽ മഹൻജി കൊണ്ടെത്തിച്ചായിരുന്നു. പക്ഷേ എന്തു പറ്റി, തിരിച്ച് സഹോദരൻ്റെ വീട്ടിലേക്ക് അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പം മഹൻജിയുടെ മനസ്സിനൊരു ചെറിയ എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം പകുതി മുക്കാലും അദ്ദേഹത്തിനെ കൊണ്ട് ആ സ്ഥലം ഠാക്കൂർ ഭാര്യയുടെ പേരിലേക്ക് എഴുതി വെപ്പിക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൈവിട്ടുപോയി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ജാൽമേ ഫസി ചിടിയ പകട്ട് സെ ബാഹർ ഹോ ഗൈ ധി മഹൻജി ഇസ് ബാത് കോ സഹ നഹി പാ രഹേ ധേ എന്ന് പറയുന്നത്. അപ്പോൾ മഹൻജി കോ ലഗ് രഹാതാക്കി ഹരിഹർ ധർമ്മ സങ്കട്മേ പട്ട് ഗയാഹേ. അതായത് മഹൻജിക്ക് മനസ്സിലായി എന്തുപറ്റി ഹരിഹർ കാക്ക ധർമ്മ സങ്കടത്തിലാണ്, അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുകയാണ്. അതായത് ഠാക്കൂർ ഭാര്യയുടെ പേരിൽ എഴുതണം എന്നുകൊണ്ട് അതുപോലെ തന്നെ
എന്താ നമ്മുടെ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരുടെ പേരിലേക്കും എഴുതി കൊടുക്കണമെന്നുണ്ട്. അപ്പം രണ്ടും പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഏക് ഓർ വഹ ചാഹത്തി ഹേ കി ഠാക്കുർജിക്കോ ലിഖിതു. ഒന്നാമത് എന്താ പറയുന്നത്, ഒന്ന് അദ്ദേഹത്തിന് ഠാക്കുർജിക്ക് എഴുതി കൊടുക്കണമെന്നുണ്ട്. കിന്തു ദൂസരി ഓർ ഭായിക്കെ പരിവാർക്കെ മായാമോഹ്മേ ബഞ്ചാത്താഹെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സഹോദരന്മാർ ഇപ്പോൾ രണ്ടാമത് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പം എന്ത് പറ്റിയായിരുന്നു, നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു കൊടുത്തത് അല്ലേ. അപ്പോൾ ഈ സ്വീകരണത്തിൽ കംപ്ലീറ്റ്ലി ഹരിഹർ കാക്ക കൺവിൻസ് ആവുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കും എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഈ സ്ഥിതിയുമേ ഹരിഹർ കാ ഉപഹരൺ സോറി അപഹരൺ കർ സബർദസ്തി ഉസേ ലിഖ്വാനേക്കെ അതിരിക്ത ദൂസര കോയി വികൽപ് നഹി. അപ്പം ഈ ഒരവസ്ഥയിൽ ഈ സ്ഥിതിയുമേ ഹരിഹർക്ക അപഹരൺ, അതായത് ഹരിഹർക്കാക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് തട്ടിക്കൊണ്ട് പോവുക, അപഹരൺ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ട് പോവാന്നാണ്. അപഹർ കർ സബർദസ്തി ഉസേ ലിഖ്വാനേക്ക്, അപ്പം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയി അല്ലെങ്കിൽ നിർബന്ധിച്ച് എന്താ തട്ടിക്കൊണ്ട് പോയി എന്താ ശക്തമായിട്ട് ബലപ്രയോഗം നടത്തി അദ്ദേഹത്തിനെ കൊണ്ട് ആ സ്ഥലം എഴുതിച്ച് മേടിക്കുക എന്നുള്ളത്. ലിഖ്വാനെ എന്ന് പറഞ്ഞാൽ എഴുതി മേടിക്കുക എന്നുള്ളതാണ്, എഴുതിപ്പിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതാണ്. അപ്പം നിർബന്ധിച്ച് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയി എഴുതി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ കെ അതിരിക്ത ഇതല്ലാതെ ദൂസര കോയി വികൽപ് നഹി, അപ്പം ഇതല്ലാതെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയി എഴുതി എടുക്കുക എന്നുള്ളതല്ലാതെ രണ്ടാമത് വേറൊരു മാർഗവും വേറൊരു ഓപ്ഷനും വികൽപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അല്ലെ ചോയ്സ് എന്നുള്ളതാണ്, വേറെ ചോയ്സ് ഒന്നും തന്നെ ഇല്ല. ബാദ്മേ ഹരിഹർ സ്വയം രാജി ഹോജായേക, അവസാനം എന്തു പറ്റും, ഹരിഹർ കാക്ക വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ വരുമ്പോൾ സ്വയം എന്ത് ചെയ്യും, ഞാൻ എഴുതി തന്നോളാമെന്ന് എഗ്രി ചെയ്യും എന്നാണ് പറയുന്നത്. ബാദ്മേ ഹരിഹർ സ്വയം രാജി ഹോ ജായകേ ജയക. മഹഞ്ചി ലഡാക്കു ഓർ ദബങ് പ്രകൃതിക്ക് ആത്മീയെ, അതായത് മഹഞ്ചി ലഡാക്കു എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എന്താ പോരാളി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ദബങ് പ്രകൃതി, ദബങ് പ്രകൃതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ആൾക്കാരില്ലേ, അവരെയാണ് ദബങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മഹഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വളരെ എന്താ അദ്ദേഹം വളരെ വലിയൊരു പോരാളിയും മറ്റുള്ളവരിലേക്ക് ആധിപത്യം സ്ഥാപിച്ചെടുക്കാനും കഴിവുള്ള ഒരു പ്രകൃതമുള്ള ഒരു ആളാണ് മഹഞ്ചി. അപ്പനി യോജനാക്കോ കാര്യരൂപമേ പരിണത് കർണേ കേലിയെ ബഹ ജി ജാൻസെ ജുഡ്ഗയെ. അപ്പം അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ജി ജാൻസെ ജുഡ്ഗയെ കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ആളാണ്, കഠിനമായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. ജി ജാൻ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട്, ജുഡ്ഗയ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് മഹഞ്ചി. അതുപോലെ ഹാലാങ്കി യഹ് സബ് ഗോപനീയതാക്ക നിർവാഹ കർത്തേ ഹുവേഹി ബഹുക്കർ രഹേതെ. അത് പോരാഞ്ഞിട്ട് ഇതെല്ലാം അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ, അതായത് മറ്റാരും തന്നെ കാണാതെ വളരെ രഹസ്യ സ്വഭാവത്തോടെ, ഗോപനീയത എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് രഹസ്യ സ്വഭാവമുള്ളതെന്നാണ്. അപ്പം മറ്റ് ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്താ വളരെ രഹസ്യമായിട്ടാണ് മഹഞ്ചി ഹരിഹർ കാക്കയുടെ ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്നത്. ഹരിഹർ കാക്കാക്കെ ഭായോംകോ ഇസ്കി ഭനത്ത നഹീതി, ഹരിഹർ കാക്കയുടെ സഹോദരന്മാർക്കാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഇല്ല. ഓക്കെ, ബാത് അഭി ഹാൽക്കി ഹി ഹെ. അപ്പം അതായത് ഇത് വളരെ അടുത്ത് സംഭവിച്ച ഒരു കാര്യമാണ്, റീസെൻ്റ്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം അതാണ് ബാത് അഭി ഹാൽക്കി ഹി ഹെ. ആദി രാത് കെ ആസ്പാസ് ഠാക്കുർ ബാരി കെ സാധു സന്ത് ഓർ ഉൻകെ പക്ഷധർ ഭാല ഗണ്ടാസ ഓർ ബന്ദൂക് സേ ലേസ് ഏക്കാ ഏക് ഹരിഹർ കാക്കാക്കെ ദാലാൻ പർ ആധം കെ. അപ്പം എന്തുപറ്റി, ആധിരാത്കെ ആസ്പാസ്, അതായത് ഏകദേശം അർദ്ധരാത്രിയോടുകൂടി എന്നുള്ളതാണ്. ആധിരാത് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി, ആസ്പാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം ഏകദേശം അർദ്ധരാത്രിയോടുകൂടി ഠാക്കുർ ബാരിയിലെ സാധുസന്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ പൂജാരിമാരും
ഓർ ഉൻക്ക് പക്ഷതർ പക്ഷതർ എന്ന് പറഞ്ഞാൽ അവരുടെ അസിസ്റ്റൻസ് ആണ്. അതായത് ഈ പൂജാരിമാർക്ക് പിന്നെ അവർക്ക് താഴെ കുറേ സെർവൻസ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അവരുടെ സേവകരും എല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു, ഭാല ഖണ്ഡാസ ഓർ ബന്ദൂക്ക്. ഭാല എന്ന് പറഞ്ഞാൽ കുന്തമാണ്, കുന്തം നമ്മുടെ ലുട്ടാപ്പിയുടെയൊക്കെ കുന്തം. അതുപോലെ ഖണ്ഡാസ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ആക്സ് ഇല്ലേ, ആക്സ് അതാണ് ഖണ്ഡാസ. ഓക്കെ, നമ്മുടെ ഈ കോടാലി പോലത്തെ അതാണ് ഖണ്ഡാസ. അപ്പോൾ അതുപോലെ ബന്ദൂക്ക് എന്ന് പറഞ്ഞാൽ തോക്കാണ്, ഗൺ. അപ്പോൾ ഇതെല്ലാമായിട്ട് സേ ലേസ് ഏകാഏക്ക്, ഇതെല്ലാം കൂടെ ഇതെല്ലാം സജ്ജമാക്കിക്കൊണ്ട്, ലേസ് എന്ന് പറഞ്ഞാൽ സജ്ജമാക്കുക എന്നുള്ളതാണ്. അപ്പം ബന്ദൂക്ക് സേ ലേസ് ഏകാ ഏക് ഹരിഹർ കാക്കാക്കെ ദാലാൻ പർ ആധാം കെ. എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തു, ഹരിഹർ കാക്കയുടെ ആ ഇടനാഴിയിൽ ഒത്തുകൂടി. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി. ഓക്കെ, അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഇടനാഴിയിലേക്ക് എത്തി. ആരൊക്കെയാണ്, അർദ്ധരാത്രിയോടുകൂടി ഠാക്കുർബാരിയിലെ സാധുസന്ത, അതായത് അവിടുത്തെ പൂജാരിമാരും അവരുടെ സേവകരും എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയാ, കുന്തം പിന്നെ അതുപോലെ കോടാലി തോക്ക് ഇതൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ സജ്ജമാക്കിക്കൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഹരിഹർ കാക്കയുടെ ഇടനാഴിയിലേക്ക് എത്തി അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി. ഹരിഹർ കാക്ക കെ ഭായി ഇസ് അപ്രത്യാശിത് ഹംലേക്ക് ലിയേ തയ്യാർ നഹീതെ. അപ്പോൾ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരാണെങ്കിൽ, ഭായി ഭായി എന്ന് പറയുന്നത് എന്താ, സഹോദരൻ, മൂത്ത സഹോദരൻ ആയിരിക്കണം. അപ്പം ഹരിഹർ കാക്കയ്ക്ക് ഭായി ഇസ് അപ്രത്യാശിത് ഹംലേക്ക് ലിയേ തയ്യാർ നഹീതെ. അതായത് ഹരിഹർ കാക്കയുടെ സഹോദരൻ ഇങ്ങനെയൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അറ്റാക്കിന് അല്ലേ, ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു അറ്റാക്കിനെ നേരിടാനായിട്ട് ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. ഇസേ പെഹലേക്ക് വെ ജവാബി കാർവായി കരെ ഓർ ഗുഹാർ ലഗാക്കർ അപ്പനെ ലോകോം കോ ജുഡായെ തബ് തക് ആക്രമൺകാരി ഉൻകോ പീഠ് പർ ലാദ്കർ ചമ്പത് ഹോഗൈ. അതായത് ഇസേ പെഹലേക്ക് വെ കി വേ ജവാബി കർവായി കരെ, അതായത് അദ്ദേഹം എന്താ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ആൾക്കാരിങ്ങനെ ഒത്തുകൂടിയപ്പോൾ തന്നെ അദ്ദേഹം എന്താ അതിനോടൊന്ന് പ്രതികരിക്കാനായിട്ട് തുടങ്ങിയതിന് മുമ്പ് തന്നെ, ഇസേ പെഹലേക്ക് വേ ജവാബി കർവായി കരെ, പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ഓർ ഗുഹാർ ലഗാക്കർ അപ്പനെ ലോകോംകോ ജുഡായി. ഗുഹാർ ലഗാക്കർ എന്ന് പറഞ്ഞാൽ എന്താ ഒച്ച ഉണ്ടാക്കി ബഹളം വെച്ച് ആൾക്കാരെ കൂട്ടുന്നതിന് മുമ്പെന്നാണ്. ഓക്കെ, തപ്തക്ക ആക്രമണക്കാരി ഉൻകോ പീഠ് പർ ലാദ്കർ ചമ്പത് ഹോഗേ. അപ്പം എന്താ സഹോദരന്മാരൊട്ടും തന്നെ ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ. അപ്പോൾ അവർക്കൊന്ന് റിയാക്ട് ചെയ്യാനുള്ളൊരു സമയം പോലും കൊടുക്കാതെ തന്നെ ആക്രമണക്കാരി ഉൻകോ പീഠ് പർ, പീഠ് പർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ്. ഓക്കെ, അതായത് ആക്രമണകാരികളുടെ പുറത്തേക്ക് പർ ലാദ്കർ ചമ്പത് ഹോഗേ, ആരെയാണ് നമ്മുടെ ഹരിഹർ കാക്കയെ അവരുടെ പുറത്ത് എന്താ ബന്ധനസ്ഥരാക്കുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ അദ്ദേഹത്തെ പുറത്തേക്ക് കയറ്റി എന്ത് ചെയ്തു, അവിടെ നിന്ന് ഡിസപ്പിയറായി. ചമ്പത് ഹോഗയെന്ന് പറഞ്ഞ ചമ്പത് ഹോ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു അറ്റാക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഈ ഒരു അറ്റാക്കിനോടൊന്ന് പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആൾക്കാരോടൊന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞ് അപേക്ഷിക്കാനായിട്ട് ഒന്ന് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണകാരികൾ ഹരിഹർ കാക്കയെ അവരുടെ പുറത്തേക്ക് വെച്ച് എന്താ വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഗാവ്മെ കിസീനെ ഏസി ഘട്ന നഹി ദേഖാതി നാ സുനി ഹീതി. അപ്പം ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെയൊരു കാര്യം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇങ്ങനെയൊരു ഇൻസിഡൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. സാറാ ഗാവ് ജാഗയ. അപ്പം ആ ഒരു എൻറ്റയർ വില്ലേജ് തന്നെ എഴുന്നേറ്റു. അർദ്ധരാത്രിയായിരുന്നല്ലോ, പക്ഷെ എന്നാലും എല്ലാവരും ഈ എന്താ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റു അല്ലേ. ശുഭചിന്തത്തോ ഉൻകെ യഹാം ജുട്നെ ലഗേ ലേക്കിൻ അന്യ ലോക അപ്പനെ ദാലാൻ ഓർ മക്കാൻ കി ചത്തോം പർ ജമാ ഹോക്കർ ആഹട്ട് ലേനെ ഓർ ബാത്ചീത് കർണേ ലഗേ.
അതായത് ശുഭചിന്തകൻ എന്ന് പറഞ്ഞാൽ നല്ലവരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ഇച്ചിരി മനുഷ്യത്വമൊക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഉൻകെ യഹാം ജുഡ്നയിലേക്ക്, അതായത് ഹരിഹർ കാക്കയുടെ ആ വീട്ടിലേക്ക് വന്ന് അവിടെ ഗ്യാദർ ചെയ്തു. അല്ലെങ്കിൽ അന്യ ലോക് അങ്ങനെ അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അന്യരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അപ്പനെ ദാലാൻ ഓർ മക്കാൻ കി ചത്തോം പർ, അതായത് അവരുടെ ഇടനാഴികളിലും അവരുടെ റൂഫ് ടോപ്പിലും, ഓക്കെ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ടെറസ് എന്നൊക്കെ അതുപോലെ, അപ്പോൾ അവരുടെ ടെറസിലും ഒക്കെ നിന്നിട്ട് എന്ത് ചെയ്തു, ജമാ ഹോക്കർ ആഹട്ട് ലേനെ, ആഹട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, അവർ ഓരോരോ കമൻസ് ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഓരോ കമൻസ് പറയുമല്ലോ, അപ്പോൾ അങ്ങനെ വലിയ ഒച്ചയിൽ ഓരോ കമൻസ് പറയും. ഓർ ബാത് ചീറ്റ് കർണയിലേക്ക്, അതുപോലെ ഈ ഒരു കാര്യത്തെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഹരിഹർ കാക്കാക്കെ ഭായി ലോകോം കെ സാത്ത് ഉനെ ഡൂണ്ടിനെ നിക്കലെ, അപ്പോൾ ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് എന്ത് ചെയ്തു, എന്താ നാട്ടുകാരുടെ കൂടെ ഹരിഹർ കാക്കയെ അന്വേഷിച്ച് അവരുടെ കൂടെ ഇറങ്ങി തിരിച്ചു. ഉനെ ലഗാക്കി യഹ് മഹന്ത് കാ കാം ഹെ, അവർക്കപ്പോഴേ തോന്നി, അവരപ്പോഴേ മനസ്സിൽ ഓർത്തായിരുന്നു എന്താ ഇത് മഹന്തിൻ്റെ മഹന്ത് ചെയ്തിരിക്കുന്നതാണ് എന്നവർ വിചാരിച്ചു. വേ മയ് ദൽ ബൽ ഠാക്കൂർ ബാരി ജാ പഹൂഞ്ചെ, അവർ എന്ത് ചെയ്തു, ഒരുമിച്ച് കൂടി എന്താ ഒരു നമ്മൾ ടീം ഫോഴ്സ് എന്നൊക്കെ പറയത്തില്ല, അതാണ് ദൽബൽ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ഫോഴ്സായിട്ട് ഒരു ടീമായിട്ട് ഠാക്കൂർ ബാരിയിലേക്ക് പോയി. വഹാം ഖാമോഷി ഓർ ശാന്തി നസറായി, എന്തു പറ്റിയപ്പോൾ അവിടെ, വഹാം ഖാമോഷി അല്ലേ, ഖാമോഷി എന്ന് പറഞ്ഞാൽ അവിടെ വളരെ നിശബ്ദമായിരുന്നു. അതുപോലെ തന്നെ ഓർ ശാന്തി നസറായി, ശാന്തി എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ അല്ലേ, വളരെ ശാന്തതയും പിന്നെ അതുപോലെ വളരെ സൈലൻറ്റും ആയിരുന്നു. വളരെ എന്താ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ വളരെ എന്താ സൈലൻറ്റും അതുപോലെ തന്നെ വളരെ ശാന്തവുമായിട്ട് അവർക്ക് തോന്നി. റോസ് കി ഭാന്തി ഠാക്കൂർ ബാരിക്ക മുഖ്യ ഫാട്ടക് ബന്ധത, അപ്പോൾ എപ്പോഴും എന്താ റോസ് കി ഭാന്തി എന്ന് പറഞ്ഞാൽ എപ്പോഴത്തെയും പോലെ, ആസ് യൂഷ്വൽ ഠാക്കൂർ ബാരിക്ക മുഖ്യ ഫാട്ടക് ബന്ധത, ഠാക്കൂർ ബാരിയുടെ മെയിൻ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു, ഫാട്ടക് ബന്ധത. വാതാവരൺമേ രാത് കാ സന്നാട്ട ഓർ സുനാപ്പൻ വ്യാപ്തമില്ല, അപ്പം അറ്റ്മോസ്ഫിയറിൽ എന്താ ആ ഒരു അന്തരീക്ഷത്തിൽ രാത്രിയുടേതായിട്ടുള്ള എന്താ നിശബ്ദതയും, പിന്നെ രാത്രിയിൽ നമുക്കറിയാം അത്രയും നിശബ്ദത ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ശബ്ദം പോലും നമുക്ക് അത്ര നന്നായിട്ട് കേൾക്കാൻ പറ്റും അല്ലേ. അപ്പം അതിനെയാണ് സന്നാട്ട ഓർ സുനാപ്പൻ എന്ന് പറയുന്നത്. സന്നാട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു നിശബ്ദതയാണ്, സുനാപ്പൻ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ആ ഒരു നിശബ്ദതയിലുള്ള കേൾവി. ഓക്കെ, നമുക്ക് എന്തോ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഒരു ചെറിയ അനക്കം കേട്ടാൽ പോലും നമുക്ക് രാത്രിയിൽ അത് വളരെ വേഗം കേൾക്കാൻ പറ്റും, കാരണം അത്രയും സൈലൻ്റ് ആയിരിക്കും. അപ്പം എന്താ ഇത് അവിടെ അങ്ങനെയായിരുന്നു അന്തരീക്ഷം, അപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചതായിട്ട് തോന്നിയില്ല. ഉനെ ലഗ യഹ് കാ മഹന്ത് കാ നഹി ബാഹർ കെ ടാക്കുവോം കാ ഹെ, അപ്പോൾ അവരെന്ത് വിചാരിച്ചു, ഉനെ ലഗ അവർക്ക് തോന്നി യഹ് കാ മഹന്ത് കാ നഹി, ഇത് മഹന്ത് ചെയ്തിരിക്കുന്നതല്ല, ബാഹർ കെ ടാക്കുവോം കാ ഹെ, പുറത്ത് നിന്ന് വന്ന ഏതോ കൊള്ളക്കാരാണ്, ടാക്കോം എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരെന്നാണ്, അപ്പം പുറത്ത് നിന്ന് വന്നിരിക്കുന്ന ഏതോ കൊള്ളക്കാർ ചെയ്തിരിക്കുന്നതാണ്. വേത്തോ ഹർ ജാനേക്ക് മോട്ടി റക്കം ലേക്കർ ഹി ഹരിഹർ കാക്കാക്കോ മുക്ത് കരേങ്കെ, അപ്പോൾ വേത്തോ ഹർ ജാനേക്ക് മോട്ടി റക്കം, അതായത് ഇനിയിപ്പോൾ എന്താ ആ കൊള്ളക്കാരിൽ നിന്നും ഹരിഹർ കാക്കയെ തിരിച്ച് കിട്ടണമെങ്കിൽ അവർ വലിയ നാശനഷ്ടങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്, അതായത് എന്താ അതിന് പ്രതിഫലമായിട്ട് ഒരു മോട്ടി രക്കം എന്ന് പറഞ്ഞാൽ വലിയ വില, മോട്ടി എന്ന് പറഞ്ഞാൽ വലുത്, രക്കം എന്ന് പറഞ്ഞാൽ വില എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് ഇനി തിരിച്ചു കിട്ടണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഫലം അങ്ങനെ വല്ലതും കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുത്ത് മാത്രമേ ഈ ഒരു നാശനഷ്ടം അല്ലെങ്കിൽ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ആളെ നമുക്കിനി തിരിച്ച് കിട്ടുകയുള്ളൂ എന്നവർ വിശ്വസിച്ചു. ഹരിഹർ കാക്കാക്കോ മുക്ത് കരയെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു വലിയ എന്തെങ്കിലും അവർ ചോദിക്കുന്നതായിട്ടുള്ള കാര്യം കൊടുത്താലേ. വേത്തോ ഹർജാനേക്ക് മോട്ടി രക്കം, ഓക്കെ അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഹരിഹർ കാക്ക ഇനി അവർ തിരിച്ച് വിട്ടു തരുള്ളൂ. അപ്പോൾ ഖോജ്മേ നിക്കലേ ലോക് കിസി ദൂസരി ദിശാക്ക് ഓർ പ്രസ്ഥാൻ കർത്തേക്ക് ഇസി സമയം ഠാക്കൂർ ബാരിക്ക് അന്തർസെ ബാത് ചീത് കർണേക്ക് സമ്മിളിത് കിന്ദു ധീമി ആവാസ് സുനായി പടി. അപ്പോൾ എന്താ ഈ അന്വേഷിച്ചു വന്ന ആൾക്കാർ
എന്ത് ചെയ്യുമായിരുന്നു? അവർ ഠാക്കൂർ ബാരിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഠാക്കൂർ ബാരിയിലെ ആൾക്കാർ മഹന്തോ അല്ലെങ്കിൽ അവരാരുമല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ വേറൊരു ദിശയിലേക്ക് പോകാനായിട്ട് ആരംഭിച്ചപ്പോൾ, പുറപ്പെട്ടപ്പോൾ, അതാണ് ദൂസരി ദിശ കി ഓർ പ്രസ്ഥാൻകാരനെ. അങ്ങനെ അവർ പുറപ്പെട്ടപ്പോൾ എന്ത് പറ്റി? ഇസി സമയം ഠാക്കൂർ ബാരിക്ക് അന്തർ, ഠാക്കൂർ ബാരിയുടെ അകത്തേക്ക്, അകത്തുനിന്ന് എന്ത് കേട്ടു? ബാത്ചീത് കർണേക്ക് സമ്മേളിത്, എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് വർത്തമാനം പറയുന്ന ഒരു ശബ്ദം. അതുപോലെ കിന്ദു ധീമി ആവാസുനായിതി, അതുപോലെ വളരെ സോഫ്റ്റായിട്ട്, വളരെ എന്താ പതുക്കെ സംസാരിക്കുന്നത്. ധീമി എന്ന് പറഞ്ഞാൽ ഫീബിൾ സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വളരെ സൗണ്ട് കുറച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. സബ്കെ കാൻ കടേ ഹോകെ, എല്ലാവരുടെയും ചെവി എന്ത് ചെയ്തു? ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. അതായത് എല്ലാവരും ചെവി ഇങ്ങനെ വളരെ അവരുടെ കേൾവി ശക്തി ഒന്ന് ഷാർപ്പാക്കി വെച്ചു. അതാണ് സബ്കെ കാൻ കടേ ഹോകെ എന്ന് പറയുന്നത്. എല്ലാവരും അറ്റൻഷനായി. ഉന്നെ യക്കീൻ ഹോകയാക്കി ഹരിഹർ കാക്ക ഇസിമേഹെ, അപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഉറപ്പായി. എന്താ? ഹരിഹർ കാക്ക ഇതിൻ്റെ ഉള്ളിൽ, ഠാക്കൂർ ബാരിക്ക് ഉള്ളിലുണ്ടെന്ന് അവർ ഉറപ്പിച്ചു. അപ് ക്യാ സോചന, ഇനി എന്ത് ആലോചിക്കാനാണ്? വേ ഠാക്കൂർ ബാരിക്ക ഫാട്ട് പീട്ടിനെ ലഗെ, എന്ത് ചെയ്തു? അവർ ഠാക്കൂർ ബാരിയുടെ ആ മെയിൻ ഗേറ്റിൽ, ആ ഗേറ്റിൽ ചെന്ന് ഭയങ്കരമായിട്ട് തട്ടാനായിട്ട് തുടങ്ങി, നോക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് പീഡിനെ എന്ന് പറഞ്ഞാൽ നോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇസി സമയം ഠാക്കൂർ ബാരിക്ക് ചച്ചേ റോട്ടെ ഓർ പത്തർ ഉൻകെ ഊപ്പർ ഗിർനെ ലഗെ. അപ്പം ഈ സമയത്ത് അവർ ഠാക്കൂർ ബാരിയിലേക്ക് ചെന്ന് ആ ഗേറ്റ് നോക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ ദേഹത്തേക്ക്, അതായത് ഈ ഠാക്കൂർജി സോറി ഹരിയർ കാക്ക അന്വേഷിച്ചിറങ്ങിയ ആ ആൾക്കാരുടെ ആ ഒരു കൂട്ടത്തിനോടിടയ്ക്ക് എന്ത് വന്ന് വീഴാൻ തുടങ്ങി? റോട്ടെ, റോട്ടെ എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, മെറ്റൽ പീസസ്. അതുപോലെ പത്തർ, കല്ല്. അപ്പം ഇങ്ങനെ മെറ്റൽ പീസസും കല്ലും അവർക്ക് നേരെ എറിയാനായിട്ട് തുടങ്ങി. ഗിർനേലകെ എന്ന് പറഞ്ഞാൽ വീഴാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ അവർക്ക് മേലിലേക്ക് വീഴാൻ തുടങ്ങി. അതായത് ഠാക്കൂർ ബാരിയിൽ നിന്ന് ആരോ അവരെ ഈ മെറ്റലും കല്ലും ഒക്കെ വെച്ച് എറിയാൻ തുടങ്ങി. വേ തിത്തർ ബിത്തർ ഹോനിലകെ, അത് അവിടെ എവിടെയൊക്കെ ആയിട്ട് വീഴാൻ തുടങ്ങി. അപ്പനെ ഹത്തിയാർ സംഭാലെ, അപ്പം എന്ത് പറ്റി? അപ്പം എന്താ, കൂടെ നിന്ന് ആരോ ഒരാൾ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ആയുധങ്ങളെടുത്ത് റെഡി ആയിട്ടിരുന്നോളാം പറഞ്ഞു. ഓക്കെ, സജ്ജരായിട്ടിരിക്കുക, നിങ്ങളുടെ ആയുധങ്ങളെടുത്ത് സജ്ജരായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പനെ ഹാത്തിയാർ സംഭാലെ, ലേക്കിൻ ഹാത്തിയാർ സംഭാലിനെ സേ പെഹലെ ഹി ഠാക്കൂർ ബാരിക്ക് കമരേക്ക് ഖിഡ്കിയോ സേ ഫയറിങ് ഷുരു ഹോകയും. പക്ഷേ അവർ അവരുടെ വെപ്പൺസ് ഒക്കെ എടുത്ത് റെഡി ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ഠാക്കൂർ ബാരിയുടെ ഒരു റൂമിൽ നിന്നും, ഠാക്കൂർ ബാരിയുടെ മുറിയുടെ ജനലുകളിൽ നിന്നും ഫയറിങ്, അല്ലേ, വെടിവെക്കാനായിട്ട് തുടങ്ങി. ആരോ ഗൺ യൂസ് ചെയ്ത് ഫയറിങ് തുടങ്ങി. ഓക്കെ, അതാണ് ലേക്കിൻ ഹത്തിയാർ സംഭാലിനെ സെ പെഹലെ ഹി ഠാക്കൂർ ബാരിക്ക് കമരേക്ക് ഖിഡ്കിയ സേ ഖിഡ്കിയോ സേ ഫയറിങ് ഷുരു ഹോകെ. ഏക് നൗ ജവാൻ കെ പയർമേ ഗോലി ലഗ് ഗൈ, ഒരു യുവാവിൻ്റെ കാലിൽ എന്ത് പറ്റി? വെടികൊണ്ടു. ഓക്കെ, വെടിയുണ്ട കയറി. അപ്പോൾ വഹ് ഗിർഗയ, അയാൾ അവിടെ വീണുപോയി, അല്ലേ. കാലിൽ നമുക്ക് വെടിയേറ്റാൽ എന്ത് പറ്റും? നമ്മുടെ ബാലൻസ് തെറ്റും, അല്ലേ. അപ്പോൾ അയാൾ അവിടെ വീണുപോയി. ഉസ്കെ ഗിർത്തേ ഹി ഹരിഹർ കാക്കാക്കെ ഭായിയോം കെ പക്ഷതർ ഭാഗച്ചലെ. അപ്പം എന്ത് പറ്റി? ഈ അയാൾ അവിടെ അങ്ങനെ വെടികൊണ്ട് വീഴുന്നത് കണ്ടപ്പോഴേക്കും ഹരിഹർ കാക്കയുടെ കൂടെ വന്ന ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സിൻ്റെ കൂടെ വന്ന അയാളുടെ പക്ഷധർ, പക്ഷധർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അയാളുടെ കൂടെ അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൂടെ ഇവിടെ ഹരിഹർ കാക്ക അന്വേഷിച്ച് വന്ന ആൾക്കാരെല്ലാവരും ഓടി. ഓക്കെ, വെടി കൊണ്ടപ്പോൾ അവർ ഓടാൻ തുടങ്ങി. സിർഫ് വേ തീനോ ഭായി ബച്ചേ രഹുകയെ, പക്ഷെ അവർ മൂന്ന് സഹോദരന്മാർ മാത്രം എന്തു പറ്റി? രക്ഷപ്പെട്ടു. അതായത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ മാത്രം അവിടെ ബാക്കി നിന്നു, ബാക്കി എല്ലാവരും ഓടിപ്പോയി. അപ്പനെ തീനോം കെ ബൂത്തെ ഇസ് യുദ്ധക്കോ ജീത്തന ഉന്നെ സംഭവ് നഹി ജാൻ പട. അപ്പോൾ അവസാനമായപ്പോൾ ഇവർ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? അപ്പനെ തീനോം കെ ബൂത്തെ, അവരെ മൂന്ന് പേരും മാത്രം വിചാരിച്ചാൽ ഇസ് യുദ്ധക്കോ ജീത്തന ഉന്നെ സംഭവ് നഹി ജാൻ പട, അവർക്ക് ആ ഒരു യുദ്ധം ജയിക്കാൻ പറ്റുമെന്നവർ എന്താ അവർക്ക് മനസ്സിലായി. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നേരിടാനായിട്ട് പറ്റില്ല എന്ന്. ഓക്കെ, അപ്പനെ തീനോം കെ ബൂത്തെ,
അവരുടെ മൂന്നുപേരുടെയും മാത്രം ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലായപ്പോൾ ഇസ്ലേ വേ കസ്ബേക്ക് പോലീസ് സ്ഥാനേക്ക് ഓർ ദൗഡ്പടെ. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, തൊട്ടടുത്ത നഗരത്തിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോകേണ്ടി വന്നു. ഓക്കെ, ഇസ്ലേവേ കസ്ബേക്ക് പോലീസ് സ്ഥാനേക്ക് ഓർ ദൗഡ്പടെ, അവർക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടേണ്ടി വന്നു. എന്നാൽ മാത്രമേ അവർക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.